ഉരുക്ക് വളയങ്ങളിൽ നിന്നുള്ള ഒരു അദ്വിതീയ മാല. മലപ്പുറത്തെ ഫയർ ആൻഡ് റെസ്ക്യൂ സ്റ്റേഷനിൽ ഉരുക്ക് വളയങ്ങൾ കൊണ്ട് നിർമ്മിച്ച തനത് മാലയുണ്ട്. യുവാക്കളുടെ വിരലുകളിൽ കുടുങ്ങിയ സ്റ്റീൽ മോതിരങ്ങൾ അവർ അഴിച്ചു മാറ്റി മാലയുണ്ടാക്കി. ചൈനീസ് സ്റ്റീൽ മോതിരം ധരിക്കുന്നതിനെതിരെ സന്ദേശം എല്ലാവരിലും എത്തിക്കുന്നതിന് വേണ്ടിയാണ് മോതിരം കൊണ്ടുള്ള മാലയുണ്ടാക്കിയിരിക്കുന്നത്. സംസ്ഥാനത്ത് 5,944 പുതിയ കോവിഡ് കേസുകൾ. കഴിഞ്ഞ 24 മണിക്കൂറിനുള്ളിൽ 60,075 സാമ്പിളുകൾ പരിശോധിച്ചപ്പോൾ ശനിയാഴ്ച 5,944 പുതിയ കേസുകൾ റിപ്പോർട്ട് ചെയ്തതോടെ കേരളത്തിൻ്റെ COVID-19 ഗ്രാഫ് വീണ്ടും ഉയരുകയാണ്. ഒക്ടോബർ മുതൽ കേരളത്തിൽ ക്രമാനുഗതമായി കുറയുന്ന ഹോസ്പിറ്റലൈസേഷൻ, ഓക്സിജൻ അല്ലെങ്കിൽ ICU ആവശ്യകത എന്നിവ ഉൾപ്പെടെ ട്രാൻസ്മിഷൻ ഡൈനാമിക്സിൽ സാധ്യമായ മാറ്റത്തെ സൂചിപ്പിക്കുന്ന എല്ലാ പ്രധാന അളവുകളും ഈ ആഴ്ച ഉയരാൻ തുടങ്ങി. ശബരിമലയിൽ വരുമാനം വർദ്ധിക്കുന്നു. ശബരിമലയിലെ തിരക്ക് നിയന്ത്രണങ്ങൾ കർശനമാക്കിയെങ്കിലും മകരവിളക്ക് സീസണിൽ വനം ക്ഷേത്രം വീണ്ടും തുറക്കുന്നത് മുതൽ ശബരിമലയിൽ തീർത്ഥാടകരുടെ തിരക്ക് ഗണ്യമായി വർദ്ധിച്ചു. January 10 മുതൽ AC റോഡിൽ ചരക്കു വാഹനങ്ങൾക്ക് നിരോധനം. നിർമ്മാണത്തിലിരിക്കുന്ന ആലപ്പുഴ ചങ്ങനാശ്ശേരി റോഡിലെ ഗതാഗതക്കുരുക്ക് ഒഴിവാക്കാൻ ജനുവരി മുതൽ 24.16 കിലോമീറ്റർ റോഡിൽ രാവിലെ 9 മുതൽ 10:30 വരെ കേരള സ്റ്റേറ്റ് റോഡ് ട്രാൻസ്പോർട്ട് കോർപ്പറേഷൻ ബസ്സുകൾ ഒഴികെയുള്ള ചരക്ക് വാഹനങ്ങളുടെ ഗതാഗതം നിരോധിച്ചിരിക്കുന്നു. ഹേമ പാനൽ റിപ്പോർട്ട് ഇതുവരെ പരസ്യമാക്കിയിട്ടില്ല. മലയാള സിനിമാ വ്യവസായത്തിലെ ലൈംഗികാതിക്രമവും ലിംഗ അസമത്വവും പരിഹരിക്കാനുള്ള ഹേമ കമ്മീഷൻ റിപ്പോർട്ട് സമർപ്പിച്ച് 2 വർഷത്തിലേറെയായിട്ടും സംസ്ഥാന സർക്കാർ ഇതുവരെ റിപ്പോർട്ട് പരസ്യമാക്കാനോ നടപടിയെടുക്കാനോ തയ്യാറായിട്ടില്ല. കേരള സർക്കാർ 5 വർഷം കൊണ്ട് 20 ലക്ഷം തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കും. 5 വർഷത്തിനുള്ളിൽ 20 ലക്ഷം തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കാനാണ് സംസ്ഥാന സർക്കാർ ലക്ഷ്യമിടുന്നതെന്ന് വ്യവസായ മന്ത്രി പി രാജീവ് ശനിയാഴ്ച പറഞ്ഞു. ഈ വർഷം 1 ലക്ഷത്തിലധികം പുതിയ സംരംഭങ്ങൾ സ്ഥാപിക്കാനാണ് സർക്കാർ ലക്ഷ്യമിടുന്നതെന്ന് ജില്ലാ പ്ലാനിംഗ് ഓഫീസറും ജില്ലാ നൈപുണ്യ വികസന സമിതിയും സംയുക്തമായി സംഘടിപ്പിച്ച ജീവിക 2022 തൊഴിൽ മേള ഉദ്ഘാടനം ചെയ്തുകൊണ്ട് അദ്ദേഹം പറഞ്ഞു.